മിസൈൽ വികസിപ്പിച്ച് ഉത്തരകൊറിയ. അമേരിക്ക ഉൾപ്പെടെ വമ്പന്മാരുടെ ചാരക്കണ്ണുകൾ ഉത്തരകൊറിയയിലേക്ക്. അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പുതിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉത്തരകൊറിയ വികസിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറെ ആയുധം എന്നാണ് പുതിയ ബാലിസ്റ്റിക് മിസൈലിനെ ഉത്തരകൊറിയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തായി തുടർച്ചയായി മിസൈൽ പരീക്ഷണത്തിലാണ് ഉത്തരകൊറിയ. കോവിഡ് പ്രതിസന്ധിക്കിടയിലും മിസൈൽ പരീക്ഷണം തകൃതിയായി നടന്നു. ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി എതിർത്തിരുന്നു. ഇതിന്റെ പേരിൽ ട്രംപും കിമ്മും തമ്മിൽ പരസ്യ വാക്കുപോലും ഉടലെടുത്തിരുന്നു. ട്രംപിന് സമ്മാനമായി ഉടൻ മിസൈൽ എത്തുന്നുണ്ടെന്ന കിമ്മിന്റെ വെല്ലുവിളി വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഉത്തരകൊറിയ മിസൈൽ വികസിപ്പിച്ചിരിക്കുകയാണ്. പുതിയ മിസൈലുകൾ പ്രദർശിപ്പിച്ച സൈനിക പരേഡ് ഉത്തരകൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ വീക്ഷിച്ചു. അതേസമയം ഈ മിസൈലിന്റെ യഥാർത്ഥ ശേഷിയും ഇത് പരീക്ഷിച്ചുവോ എന്ന കാര്യവും വ്യക്തമല്ല. പതാക വീശുന്ന ജനങ്ങളുടെ മുന്നിലൂടെ കറുപ്പും വെളുപ്പും നിറമുള്ള നാല് വലിയ മിസൈലുകൾ വഹിച്ചുകൊണ്ടു പോകുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ജോ ബൈഡൻ സ്ഥാനമേൽക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തരകൊറിയയുടെ സൈനിക ശക്തി പ്രകടമായത്. ഇതിനു പിന്നാലെ കിം രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് US എന്നും കിം യോഗത്തിൽ പറയുകയും ചെയ്തു. തുടർച്ചയായി മിസൈൽ വികസിപ്പിക്കുന്നതിലൂടെ ലോകത്തെ വെല്ലുവിളിക്കുകയാണ് ഉത്തരകൊറിയ. ലോകത്തിന് തൊടാൻ കഴിയാത്ത ശക്തിയാണ് ഉത്തരകൊറിയയെന്ന് വ്യക്തമാക്കുകയാണ് കിം. ട്രംപിന്റെ പടിയിറക്കവും ബൈഡന്റെ വരവും നടക്കാനിരിക്കുന്നതിനിടയിൽ മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടെയാണ്. അമേരിക്കയെ വെല്ലുവിളിക്കുന്ന കിം കോപ്പ് കൂട്ടി ശക്തി പ്രകടനവും നടത്തുകയാണ്. ഉത്തരകൊറിയയുടെ ഈ തിളപ്പ് ഭയക്കുന്നവരുണ്ട്. ദക്ഷിണകൊറിയ ഇതിനെ ഭയത്തോടെ കാണുകയാണ്. ഇരു രാജ്യങ്ങൾക്കിടയിൽ വലിയ തർക്കവും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ അടിക്കടിയുള്ള മിസൈൽ പരീക്ഷണം ദക്ഷിണകൊറിയയെ ഭയപ്പെടുത്തുന്നു. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ 3 മിസൈലുകളാണ് ഉത്തരകൊറിയ പരീക്ഷിച്ചിരിക്കുന്നത്. കോവിഡ് മൂർധന്യാവസ്ഥയിൽ നിന്നിരുന്ന 2020 തുടക്കത്തിൽ വലിയ പരീക്ഷണങ്ങൾ ഉത്തരകൊറിയ നടത്തി. കൊറോണ വൈറസ് വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംയുക്ത സൈനികാഭ്യാസം മാറ്റിവെക്കാൻ അമേരിക്കയും ദക്ഷിണകൊറിയയും തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയത്. February 1 കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. 2 ഹ്രസ്വദൂര മിസൈലുകളാണ് അന്ന് പരീക്ഷിച്ചത്. കൊറിയൻ മേഖലയിലെ സംഘർഷ ലഘൂകരണത്തിന് ഉത്തരകൊറിയൻ നടപടി വിഘാതം സൃഷ്ടിക്കുമെന്ന് ദക്ഷിണകൊറിയ വ്യക്തമാക്കി. ഇതിനെതിരെ അമേരിക്ക ശക്തമായ എതിർപ്പുമായി എത്തിയിരുന്നു. എന്നാൽ അമേരിക്കയോട് ഇടഞ്ഞായിരുന്നു ഉത്തരകൊറിയ. ഇതിനു മുൻപ് അമേരിക്കയ്ക്ക് മറുപടി എന്നോണം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഹോസങ് 5 പരീക്ഷിച്ചിരുന്നു. അമേരിക്ക മുഴുവൻ ഇതിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരകൊറിയ തുറന്നടിച്ചിരുന്നു. വിക്ഷേപണ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ രാജ്യം പൂർണ്ണ അണുവായുധ ശേഷി കൈവരിച്ചതായും എന്നാൽ സ്വയം രക്ഷയ്ക്കായി മാത്രമേ ഉപയോഗിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ഉത്തരകൊറിയ 2 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. 2017 മുതൽ നിരന്തരമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലാണ് ഉത്തരകൊറിയ. മിസൈൽ US ഭീഷണിയല്ലെന്ന് പെന്റഗൺ അറിയിച്ചു. കൈകാര്യം ചെയ്യാവുന്ന സ്ഥിതി വിശേഷമേ ഇപ്പോഴുള്ളൂവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ, ദക്ഷിണകൊറിയ പ്രസിഡന്റ് മൂൺ ജെ ഉൻ എന്നിവരുമായി ട്രംപ് ടെലിഫോൺ സംഭാഷണം നടത്തി. മിസൈൽ പരീക്ഷണത്തിൽ ചൈനയും റഷ്യയും ആശങ്ക പങ്കുവച്ചിരുന്നു. ഉത്തരകൊറിയയുടെ പ്രകോപനത്തിന് പകരമായി മിസൈൽ പരീക്ഷണം നടത്തിയതായി ദക്ഷിണകൊറിയയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.